ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാടെ സുവിശേഷം 9:18 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മറ്റു മനുഷ്യരെ തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാനൊക്കെ പരിശ്രമിക്കുന്നവരാണ് എല്ലാവരും. സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് സ്ലിഹന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാന്ന ആളുകൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന്. ആളുകൾക്ക് ഈശോ ആരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് മുഴുവൻ സാധിച്ചില്ല. സ്നാപയോഹന്നാനെന്നും പ്രവാചകനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ യേശുവിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് ഈശോയോട് പറയുകയാണ്. 3 വർഷക്കാലം ഈശോയുടെ കൂടെ ജീവിച്ച വ്യക്തിയാണ്. മുഴുവനും 3 വർഷമാണ് ഈശോയുടെ പരിസ്ഥിതി ജീവിതം. ആ 3 വർഷക്കാലമാണ് ഈശോയോടുകൂടി പത്രോസിനും സ്ലിഹന്മാർക്കും ജീവിക്കുവാൻ സാധിച്ചത്. ആ പത്രോസിന് യേശുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചു, അവൻ ക്രിസ്തുവാണ്, ദൈവപുത്രനാണ് എന്ന്. വർഷങ്ങളായി യേശുവിനെ സ്വീകരിക്കുകയും ക്രൈസ്തവ ജീവിതം നയിക്കുകയും യേശുവിനോടൊപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ട് യേശുവിനെ ദൈവപുത്രനാണ് എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യേശുവിനോടൊപ്പമുള്ള ഒരു ജീവിതമായിരിക്കും നയിക്കുവാൻ സാധിക്കുക. നൈർമല്യമുള്ള ജീവിതം, വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം, പാപരഹിതമായ ഒരു ജീവിതമാണ് നമുക്ക് നയിക്കുവാൻ സാധിക്കുക. അറിവുണ്ട്, നമുക്ക് കേട്ടുകേൾവിയുണ്ട്, മറ്റുള്ളവർ പഠിപ്പിച്ച പഠനങ്ങളുണ്ട്, വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് എത്രമാത്രം ഈശോ ദൈവപുത്രനാണ് എന്ന്, ഈശോ ക്രിസ്തുവാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒന്ന് അവലോകനം ചെയ്താൽ മതി. പ്രാർത്ഥനയ്ക്കുള്ള എൻ്റെ താല്പര്യം, വിശുദ്ധ ജീവിതത്തിനുള്ള എൻ്റെ താല്പര്യം, കൂദാശകളോടുള്ള എൻ്റെ സമീപനം, വിശുദ്ധ വസ്തുക്കളോടുള്ള എൻ്റെ കാഴ്ചപ്പാട്, ദേവാലയത്തോട് ഞാൻ കാണിക്കുന്ന ആദരവ്, യേശുവിൻ്റെ പ്രബോധനങ്ങളെ ഞാൻ എത്രമാത്രം ബഹുമാനിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ഒന്ന് സ്വയപരിശോധന നടത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ഞാൻ യേശുവിനെ ക്രിസ്തുവായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? യേശുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിഷേധാത്മക നിലപാടുകളും വിമർശനാത്മകമായ നിലപാടുകളും സഭാവിരുദ്ധമായ നിലപാടുകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. പലപ്പോഴും ആളുകൾ പറയും, തിരുസഭയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട്. തിരുസഭയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, തിരുസഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ആ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തികൾക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തെ തിരിച്ചറിയുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പലപ്പോഴും ഒരു പുകമറയാണ് മനുഷ്യർ അവിടെ സൃഷ്ടിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ, എല്ലാറ്റിനെയും നവീകരിക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു, എല്ലാ തെറ്റുകളെയും കുറവുകളെയും പോരായ്മകളെയും ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചിന്ത. പക്ഷെ ആ ഒരു ചിന്തയുടെ പ്രവർത്തനങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ, അവിടെ സ്നേഹമില്ലായ്മയുണ്ടോ, അവിടെ വിഭാഗീയതയുണ്ടോ, അവിടെ ശത്രുതയുണ്ടോ, അവിടെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ടോ, മറ്റുള്ളവരെ മോശക്കാരാക്കുന്ന പ്രവണതയുണ്ടോ, മറ്റു വ്യക്തികളെ വിമർശനാത്മകമായ വിധത്തിൽ തെറ്റായിട്ട് മോശമായിട്ട് ഒക്കെ നമ്മൾ പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ? അങ്ങനെയുണ്ട് എങ്കിൽ അവരിലെ ക്രിസ്തുവിനെ, സഭയിലെ ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴും നമ്മൾ സ്നാപയോഹന്നാനാണ്, പ്രവാചകരിൽ ഒരുവനാണ് എന്ന ഒരു തലത്തിൽ മാത്രമാണ് നമ്മൾ നിൽക്കുക. യേശുവിനെ തിരിച്ചറിയുമ്പോൾ യേശുവിനോടത്തുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് വേണം നാം തിരിച്ചറിയുവാൻ, ഞാൻ യേശുവിനെ ക്രിസ്തുവായിട്ട് എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, എൻ്റെ കുടുംബത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, എൻ്റെ സമൂഹത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത മേഖലകളിൽ യേശുവിനെ തിരിച്ചറിഞ്ഞ ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്. അവനവൻ സ്വയപരിശോധന നടത്തണം. മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടല്ല, അവനവൻ ആത്മപരിശോധന നടത്തിക്കൊണ്ട് വേണം ചിന്തിക്കുവാൻ. മറ്റുള്ളവർ കണ്ടിട്ടുണ്ടോ, മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഇന്നത്തെ ദിവസം
നമുക്ക് നമ്മളോട് തന്നെ ഈ ചോദ്യം പലവട്ടം ഉരുവിട്ടുകൊണ്ട് ചോദിക്കാം, യേശുവിനെ ക്രിസ്തുവായി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ തിരിച്ചറിഞ്ഞ ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അറിവുകളും കേട്ടുകേൾവികളും മാത്രം അടിസ്ഥാനമാക്കി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യാതെ അങ്ങയെ അറിഞ്ഞ അനുഭവിച്ച ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ.